കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ബഹുജന പിന്തുണയുള്ള പാർട്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്ന് എഴുതിയിട്ടുണ്ട്. കേരള കോൺഗ്രസിലെ തർക്കം പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. കേന്ദ്രീകൃത നേതൃത്വം UDFന് ഇല്ലാതെയായതിന്റെ പ്രതിഫലനമാണ് ഇത്. UDFൽ ബഹുജന പിന്തുണയുള്ള പാർട്ടികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇല്ലാത്ത UDF കൂടുതൽ ദുർബലമാകും. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം വരികയാണ്. തത്സമയം അതിലേക്ക്. അവരുടെയൊക്കെ പ്രതികരണം പ്രധാനമായും കേരള കോൺഗ്രസ് പാർട്ടി അടിത്തറയുള്ള വളരെ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നിലപാടുകളും ഒന്നും എടുത്തിട്ടില്ല. മാത്രമല്ല, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള ഒരു തീരുമാനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെ അവഗണിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ള കാര്യവും ഈ പറയുന്ന തരത്തിൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, ഞാനതാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന കേരള കോൺഗ്രസ് പാർട്ടി വളരെ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന്, അത് പ്രത്യേകിച്ച് ഈ മേഖലയും മധ്യ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാവുന്നത്, UDFനും അറിയാവുന്ന കാര്യങ്ങളാണ്. വിജയരാഘവൻ പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് CPയുടെ എതിർപ്പ്, അത് വെറും ഒരു ആദ്യ പ്രതികരണം മാത്രമാണ് എന്നുള്ളതാണ്. അതിനെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഞങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയോ ചർച്ചയോ ഇപ്പോൾ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സംഘടനാപരമായി ബലപ്പെടുത്തി മുന്നോട്ട് പോവുക. ബാക്കി കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഉചിതമായ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് സുരക്ഷിതമാണ്. ഉചിതമായ സമയത്തുള്ള തീരുമാനം ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഈ കേരള കോൺഗ്രസ് ശക്തികൾ ഒരുമിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചർച്ചയും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചർച്ചയും അപ്പുറത്തോ ഇപ്പുറത്തോ ഒരിടത്തും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ നിലപാടും എടുത്തിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും ഞങ്ങൾ നല്ലതാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, UDFന്റെ അഭിപ്രായം പറഞ്ഞു, പലരും അഭിപ്രായങ്ങൾ പറയുന്നു. അത് നമുക്ക് ബലമുണ്ടായിട്ടുകൊണ്ടാണല്ലോ, സ്വാധീനമുള്ളത് കൊണ്ടാണല്ലോ, അടിത്തറയുള്ളത് കൊണ്ടാണല്ലോ, കരുത്തായ അടിത്തറയുള്ളത് കൊണ്ടാണല്ലോ. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ആത്മവിശ്വാസം കൂടി എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ കേട്ടില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ നേരത്തെ UDFൽ നിന്ന് പുറത്താക്കിയ ഒരു കക്ഷിക്ക് സ്വാഭാവികമായിട്ടൊരു ആത്മവിശ്വാസം? അത് നമ്മുടെ നിലയും നമ്മുടെ ബലവും ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എപ്പോഴും ആത്മവിശ്വാസം. ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയും പരീക്ഷണങ്ങളും കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോഴൊക്കെ കൂടുതൽ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസ്. UDFനോട് ചേർന്ന് നിന്നാൽ ഈ കോട്ടയത്തെ അടക്കം വോട്ടർമാർ അത് ജോസ് കെ മാണി അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട്, ഞാൻ പറഞ്ഞ ജനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ കരുത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരുത്ത് 99% പാർട്ടിയുടെ പ്രവർത്തകർ നമ്മളോടൊപ്പമാണെന്ന് തന്നെയുള്ള ഞങ്ങളുടെ കരുത്ത്. ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പല അഭിപ്രായങ്ങൾ കാണും. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞത്, ഉചിതമായ സമയത്ത് നമ്മൾ ആ തീരുമാനങ്ങൾ. അല്ല, അതിപ്പോ മാധ്യമങ്ങളോട് ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി ഈ പറയുന്ന അദ്ദേഹം ശ്രീ PJ ഈ UDF എടുക്കുന്ന തീരുമാനത്തിൻ്റെ 2-3 ദിവസം പോൾ ഒരു വാക്ക് വന്നു. എന്താണ്, കേരള കോൺഗ്രസ് പാർട്ടി UDFൽ ഇനി തുടരാൻ അർഹതയില്ല. ആ വാക്ക് തന്നെയാണോ UDFന്റെ കൺവീനർ പറഞ്ഞത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൂട്ടുകെട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇവിടെ അത് ഇപ്പോഴത്തെ പ്രാദേശികമായ കാര്യങ്ങളല്ലേ. പക്ഷേ ഈ താങ്കളുടെ ഒപ്പമുള്ള പല നേതാക്കളുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഈ UDF പുറത്താക്കിയതിനെ അവർ UDFനെ വലിയ രീതിയിൽ രോഷത്തോടു കൂടിയാണ് കാണുന്നത്. LDFലേക്ക് പോകുന്നതാണ് നല്ലത്, കാരണം ഇങ്ങനെ അപമാനിച്ചവർക്കൊപ്പം നിൽക്കരുത് എന്നൊരു വികാരം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് താങ്കൾ, ഞാനത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ,
ഐക്യജനാധിപത്യ മുന്നണി മണിസാറിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അത് വലിയൊരു അനീതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ചെറിയൊരു ലോക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടാണ് 38 വർഷക്കാലം അവരോടൊപ്പം നിന്ന ഈ പ്രസ്ഥാനത്തിന്. അതിന് പല നടപടികളുണ്ടല്ലോ. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൽ വിഷയം കഴിഞ്ഞാൽ അത് നോട്ടീസ് കൊടുക്കാം, ചർച്ച ചെയ്യാം, അവിടുത്തെ അവിശ്വാസം കൊണ്ടുവരാം. എത്രയോ പ്രാദേശികമായി ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നു. അതല്ലാതെ ഒറ്റയടിക്ക് അതും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നതും ഒക്കെ ഒരു സംസ്ഥാന തലത്തിൽ മാത്രം വരുന്നു. ജില്ലാ തലത്തിൽ വേറെ വരുത്താം. ജില്ലാ DCC പ്രസിഡൻ്റ് ആണല്ലോ ഇങ്ങനെ ഉണ്ട് ധാരണയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇത് പറയിക്കാം. പക്ഷേ ഇതൊക്കെ അതിനേക്കാൾ വളരെ വീർപ്പിച്ച് ഇത് വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു ഉദ്ദേശശക്തി എന്താണെന്ന് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചാൽ, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. പിന്നെ ഈ ഒരു 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 പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ആ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിനകത്ത് പല വില കൊടുക്കണ്ടേ? പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചോളം ഇരു പാർട്ടി എപ്പോഴും നിന്നിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചു, കേരള കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ സർക്കാരിനോടൊപ്പം നിന്ന ഘട്ടത്തിലൊക്കെ ആ സർക്കാരിന് ജനകീയ മുഖം കൊടുത്തത് അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അത് കർഷക പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും അതുപോലെ തന്നെ കാരുണ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ വൺ നേഷൻ വൺ പെൻഷൻ അല്ലെങ്കിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ ഉള്ള ഒരു ഒരു ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾ മാത്രം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കടന്നു പോവുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, ചില നയങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഏതാണ് വൺ ഇന്ത്യ വൺ നേഷൻ, അത് 60 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം അവിടെ നമുക്ക് ഈ 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്നുള്ളൊരു തീരുമാനം, ആ ആ നയത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷേ അത് പറയുമ്പോഴും വളരെയധികം പെൻഷനേഴ്സ് ഇപ്പോഴും ഉണ്ട്, അത് പെൻഷൻ കിട്ടുന്നവരുണ്ട്. അവരെ എന്തെങ്കിലും വെട്ടിക്കുറച്ചിട്ടാണെന്നല്ല, അത് ചിലപ്പോൾ നിലനിർത്തുകയോ അതിൻ്റെ സംവിധാനം എങ്ങനെ വേണമെന്ന് ആലോചിച്ചിട്ടോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു ആശയം, അതുപോലുള്ള വൺ ഇന്ത്യ വൺ നേഷൻ എന്നുള്ളവരുടെ ആശയം, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് പോകണം. ഇങ്ങനെയുള്ള നയം മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഏറ്റെടുക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും UPA ഒരു ഭാഗമല്ലേ, പറട്ടെ, UPA ഒരു ഭാഗമല്ലേ. താങ്കൾ പറഞ്ഞ പോയിന്റ് KM മാണിയാണ് ഈ മുന്നണി പുറത്താക്കിയിരിക്കുന്നത്, അങ്ങനെ ഒരു മുന്നണിയോട് പൊറുക്കാൻ ശ്രീ ജോസ് കെ മാണിക്ക് കഴിയുമോ ഇനി? അല്ല, ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ. ഞങ്ങൾ മുറിച്ചു മാറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനിക്കട്ടെ. നിലപാട് അതൊക്കെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഇപ്പൊ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ കേന്ദ്ര നമുക്ക് അത് വലിയ പ്രധാനപ്പെട്ടതാണ്. അതൊന്നും അത് ഞാൻ പറഞ്ഞത് അത് ഇപ്പോൾ ഇപ്പൊ കാരുണ്യയുടെ കാര്യം പറഞ്ഞു, കാരുണ്യ തിരിച്ചു വരണം, ആ പദ്ധതി കൊണ്ടുവരണം, അത് ജനകീയ മുഖം കൊടുത്ത് അവിടെ രാഷ്ട്രീയ മതമോ അല്ലെങ്കിൽ കൊടിയുടെ നിറമോ ഒന്നും ചോദിച്ച് നോക്കിയിട്ടല്ലോ, എത്രയൊരു ആശ്വാസമാണ്. അതിനകത്ത് ഒരു ഇൻ്റർഫിയറൻസും പാടില്ല. അപ്പോൾ ഇതുപോലുള്ള ജനകീയ മുഖം കൊടുത്തിട്ടുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ മറ്റിപ്പോൾ കിട്ടുന്ന പെൻഷനേഴ്സിനുള്ള പെൻഷൻ നിലനിർത്തിക്കൊണ്ട് അതിനെന്ത് നീക്കുപോക്കാണോ വേണ്ടത് ചർച്ച ചെയ്യണം. ഈ 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും കുടുംബത്തിനും പെൻഷൻ ജനങ്ങൾക്കും പെൻഷൻ കൊടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ആ ചർച്ചയിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ പാർട്ടി അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പോൾ രാഷ്ട്രീയ നിലപാടുകളൊന്നും എടുത്തിട്ടില്ല. ജോസ് കെ മാണിയുടെ പ്രതികരണമാണ് കേട്ടത്.